നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലേറ്റ കനത്ത പരാജയം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയ്ക്ക് സമ്മാനിച്ച ആന്തരിക മുറിവുകൾ ഉണക്കാൻ പോന്ന മനോഹര വിജയവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ കൊച്ചിയിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്തുവിട്ടപ്പോൾ അത് വെറുമൊരു വിജയം മാത്രമായിരുന്നില്ല, വിജയവഴിയിലേക്ക് തിരികെയെത്തിയതിനൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പട്ടികയിലും തകർപ്പൻ മുന്നേറ്റം തന്നെയായിരുന്നു നടത്തിയത്. 15 മത്സരങ്ങളിൽ നിന്നും 28 പോയിന്റ് മായി പട്ടികയിലെ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളും ജ്വലിപ്പിച്ചു നിർത്തുന്നു. താരതമ്യേന ദുർബലരായ പട്ടികയിലെ അവസാന സ്ഥാനക്കാരുമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ 6 മാറ്റങ്ങളുമായി കളത്തിലിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ പരിപൂർണ ആധിപത്യം സ്ഥാപിച്ചു തന്നെയായിരുന്നു വിജയം കൊയ്തെടുത്തത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഗോൾവേട്ടക്കാരൻ ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് ഇടവേളയ്ക്കു ശേഷം ഗോൾവേട്ട തുടങ്ങിയപ്പോൾ ഇരട്ട ഗോളുകളുമായി മിന്നിത്തിളങ്ങി തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചത്. മത്സരത്തിന്റെ 42-ാം മിനിറ്റിൽ ബ്രൈസ് മിറാൻഡയുടെ ക്രോസ് മികച്ച ഹെഡറിലൂടെ വലയിലെത്തിച്ചായിരുന്നു ഡിഡിയുടെ ആദ്യ ഗോളെങ്കിൽ പിന്നാലെ തന്നെ അഡ്രിയാൻ ലൂണയുടെ മനോഹരമായ അസിസ്റ്റിൽ ഡിഡിയുടെ രണ്ടാം ഗോൾ. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ദിമിത്രിയോസിന്റെ മനോഹരമായ ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നപ്പോൾ ഡിഡിക്ക് ഹാട്രിക് ദൂരെയായിപ്പോയെങ്കിലും കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു കാണാനായത്. മാർക്കോ ലെസ്കോവിച്ച് ഇല്ലാത്ത കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിൽ 7 ഗോളുകൾ വഴങ്ങിയെടുത്ത് അതേ മാർക്കോ ലെസ്കോവിച്ച് ഇല്ലാതെ തന്നെ ക്ലീൻ ഷീറ്റുമായി മടങ്ങാനായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന് ഇരട്ടി മധുരവും പകർന്നു.